മഡഗാസ്കറിലെ ബേമുഖുത്തി ഗ്രാമത്തിൽ നിന്നും ആശംസകൾ. കാറ്റഗിസ്റ്റ് ജോസഫിനെ കാണാൻ ഔചാരികമായി എത്തിയ എന്നെ കാത്തു നിന്നിരുന്നത് പോലെയാണ് കുഞ്ഞുങ്ങൾ എതിരേറ്റത്. മഹാബുവിൽ നിന്നും അധികം അകലെയല്ലാതെ നെൽപ്പാടങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമമാണ് ബേമുഖുത്തി ഗ്രാമം. ബെർസിലേവ് ഗോത്രക്കാരാണ് ഭൂരിപക്ഷവും. മുറണ്ടാവ നദിയിൽ നിന്നുള്ള ഡബറ കനാൽ ഇവിടുത്തെ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷിക്കാരുമാണ്. കാറ്റഗിസ്റ്റിന്റെ ഭാര്യ എന്നെ കണ്ടപ്പോൾ കാപ്പിക്കുരു ഇടിച്ച് പൊടിയാക്കി കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ശുദ്ധമായ കാപ്പി കുടിക്കാം. 1980s ഇവിടെ ക്രിസ്ത്യൻ സമൂഹം രൂപം പ്രാപിക്കുന്നത്. മഹാബ് ഇടവകയിലെ കൃഷിക്കാരായ ചെറുപ്പക്കാരുടെ ഒരു സംഘടനയുണ്ട്. അതിൽപ്പെട്ട യുവാക്കളാണ് ആദ്യം ബേമുഖുത്തിയിൽ പുല്ലിൽ തീർത്ത ഒരു ദേവാലയം പണിതുയർത്തിയത്. പിന്നീട് CMI സഭയിലെ പോൾ മോസസ് സച്ചനാണ് ചെറിയൊരു പള്ളി പണിത് കൊടുത്തത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ജോസഫിനെയാണ് അവിടുത്തെ കാറ്റഗിസ്റ്റായി തിരഞ്ഞെടുത്തത്. 90s പരിശീലനം പൂർത്തിയാക്കി തന്റെ സമൂഹത്തെ നയിച്ച അദ്ദേഹം 70 തികഞ്ഞതിനു ശേഷം അല്പം ക്ഷീണിതനാണ്. പോളസിനെയും പള്ളി വെഞ്ചരിച്ച വിഗർ ജനറൽ ഡൊണാൾഡ്, പിന്നെ ലെബ്ലാങ് സിൽവ മുതലായ ലാസ്ലേറ്റ് അച്ഛന്മാരെയും അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. ആദ്യകാലങ്ങളിൽ പുളിമരത്തിന് ചുവട്ടിൽ വെച്ച് നടത്തിയ 30 മാമോദിസയെയും 12 ആദ്യ കുർബാന സ്വീകരണത്തെയും പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ആവേശമാണ്. ഈ വർഷവും ഇവിടുത്തെ ആദ്യ കുർബാന സ്വീകരണത്തിനും 12 പേരായിരുന്നു, ഈശോയുടെ 12 ശിഷ്യരെ പോലെ. ഇത്തവണത്തെ ആഘോഷത്തിന് ചന്തം കൂട്ടുന്ന വിധത്തിൽ 18 കുഞ്ഞുങ്ങളെയാണ് മാമോദിസയ്ക്കായി അവരുടെ മാതാപിതാക്കൾ അണിനിരത്തിയത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുനാഥൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല ഇടയനാണ്, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റനേകം ആടുകളും എനിക്കുണ്ട്, അവയെല്ലാം ഈ തൊഴുത്തിലേക്ക് പ്രവേശിച്ച് ഒരൊറ്റ ഇടയനും ഒരൊറ്റ തൊഴുത്തുമായി മാറേണ്ടിയിരിക്കുന്നു. നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിനത്തെ ആഘോഷങ്ങൾ ഉൾക്കൊള്ളുവാൻ 12 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള അവരുടെ പഴയ പള്ളി കെട്ടിടത്തിന് കഴിയാത്തതിനാൽ പള്ളിമുറ്റത്ത് വെച്ചാണ് തിരുകർമ്മങ്ങൾ നടത്തിയത്. അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരുടെ ആവേശത്തിന് കുറവൊന്നുമില്ല. നൃത്തങ്ങളും ഗാനങ്ങളും അവരുടെ ആരാധനാക്രമത്തെ ഊർജ്ജസ്വലമാക്കുന്നു. ആഘോഷങ്ങൾക്ക് കൂട്ടായ്മ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും വിരുന്നുകാരുമുണ്ട്. ഈശോയുടെ കൂട്ടായ്മയിലേക്കും തൊഴുത്തിലേക്കും കടന്നു വരുന്ന ഈ കുഞ്ഞുങ്ങളും കൗമാരക്കാരുമാണ് അടുത്ത തലമുറയിലെ കാറ്റഗിസ്റ്റുകളും സുവിശേഷ പ്രചാരകരുമായി മാറേണ്ടത്. ഭാവിയിലെ ഈ അപ്പോസ്തലർക്കായി നമുക്കും പ്രാർത്ഥനകൾ നേരാം. കാറ്റഗിസ്റ്റ് ജോസഫിനോട് സംസാരിക്കാനാണ് വന്നതെങ്കിലും കൊച്ചുകുട്ടികളാണ് നമ്മുടെ സമയം മുഴുവൻ അപഹരിക്കുന്നത്. കാറ്റഗിസ്റ്റ് പറഞ്ഞ ചരിത്രം കേൾക്കാനും അവർ ചുറ്റിലുമുണ്ടായിരുന്നു. അവർക്ക് എന്നെ പിരിയാൻ മനസ്സ് വരാത്തതുപോലെ ഈ കുഞ്ഞുങ്ങൾ വെലൂമ പറയുകയാണ്. വെലൂമ എന്ന മലഗാസി വാക്കിന്റെ അർത്ഥം ഗുഡ് ബൈ എന്നാണ്. താൽക്കാലിക പിരിയലിന് വേണ്ടിയുള്ള വെലൂമ ഗുഡ് ബൈ ആണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നതെങ്കിലും അവർക്കറിയില്ല അതിൻ്റെ സ്ഥലം മാറ്റത്തിനുള്ള അവസാന വെലൂമ ഗുഡ് ബൈ ആണതെന്ന്. ഇനി ഞാനവരെ കാണുമോ എന്തോ അതെൻ്റെ തമ്പുരാൻ തന്നെ നിശ്ചയിക്കട്ടെ. എനിക്ക് മറുത്തൊന്നും പറയാനില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ എനിക്ക് ലഭിക്കുന്നത് രണ്ട് സാന്നിധ്യങ്ങളിൽ നിന്നാണ്. ഒന്ന് എൻ്റെ അപ്പൻ എന്ന് ഞാൻ വിളിക്കുന്ന ദൈവം തമ്പുരാനിൽ നിന്നും, രണ്ട് എൻ്റെ ഈ കുഞ്ഞുമക്കളിൽ നിന്നും. കാരണം കൊച്ചുകുട്ടികളാണ് സ്വർഗപിതാവിനെ എങ്ങനെ സമീപിക്കണം, വശത്താക്കണം എന്ന് എന്നെ പഠിപ്പിക്കുന്നത്. ഇവരാണ് ഈ കാര്യത്തിൽ എൻ്റെ ഗുരുവും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.